നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശി നിമിഷയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ വഴിമുട്ടി. കുടുംബത്തിന് ദയാധനം നൽകി മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളോട് കൊല്ലപ്പെട്ടയാളുടെ സഹോദരനും സഹോദരിയും സഹകരിക്കുന്നില്ല എന്നും ചർച്ചകളിൽ നിന്ന് ഗോത്രതലവന്മാർ പിൻവലിഞ്ഞുവെന്നുമാണ് വിവരം. ആഭ്യന്തര സംഘർഷവും രൂക്ഷമായ യമനിൽ വ്യവസ്ഥാപിത സർക്കാർ ഇല്ലാത്തതിനാൽ നയതന്ത്ര നീക്കങ്ങൾക്ക് പരിമിതികൾ ഏറുകയാണ്. 1996 ശേഷം യമനിൽ സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടില്ല എന്നതാണ് ഏക ആശ്വാസം. ഏപ്രിലിൽ 20 യമനിലെത്തിയ അമ്മ പ്രേമകുമാരിക്ക് ഒരു തവണ മാത്രമാണ് നിമിഷയെ കാണാനും സംസാരിക്കാനും അവസരം ലഭിച്ചത്. പ്രവാസി സാമൂഹിക പ്രവർത്തകൻ സാമുവൽ ജെറോമിന്റെ വസതിയിലാണ് പ്രേമകുമാരിയുടെ താമസം. ഗോത്രതലവന്മാർ കൂടുതൽ പണം ആവശ്യപ്പെടുന്നതായാണ് യമനിലെ അഭിഭാഷകൻ പറയുന്നത്. മോചനത്തിന് $40,000 വേണ്ടിവരുമെന്ന് അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് പൊതുജനങ്ങളിൽ നിന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പിരിച്ചെടുത്ത $20,000 കൈമാറിയിരുന്നു. സ്പോൺസർഷിപ്പ് തേടി കുരുക്കിലായ അവസ്ഥയാണ് ഇപ്പോൾ. 2017 യമൻ പൗരൻ തലാൽ കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. 2012 ഭർത്താവ് ടോമിനൊപ്പം നിമിഷപ്രിയ നേഴ്സായി യമനിൽ ജോലിക്കെത്തിയത്. സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ തലാലിന്റെ സഹായം തേടി. സ്വദേശിയുടെ സ്പോൺസർഷിപ്പില്ലാതെ സംരംഭം തുടങ്ങാനാവില്ല. നിമിഷപ്രിയയും ഭർത്താവും കൈമാറിയ പണം തലാൽ കൈക്കലാക്കിയിരുന്നു. ഇതിനിടെ ടോമിക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അതോടെ തലാലിന്റെ സ്വഭാവം മാറിയെന്നും ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചുവെന്നുമാണ് നിമിഷപ്രിയയുടെ വാദം. അധികൃതർക്ക് പരാതി നൽകിയതിന് ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് തലാലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെയാണ് നിമിഷപ്രിയ പിടിയിലായത്. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നൊരു വാർത്ത കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതായിരുന്നു. വളരെ ആശ്വാസപരമായാണ് നിമിഷപ്രിയയുടെ മകളും ഭർത്താവും അമ്മയും ഒക്കെ അതിനോട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു വഴിത്തിരിവ് നിമിഷപ്രിയയുടെ ജീവിതം തന്നെ ഏറെ ഈ പ്രശ്നമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കൂടി ഇനി കടക്കുന്നുണ്ടോ എന്ന് കൂടി ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ മോചനം അത് വഴിമുട്ടി നിൽക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.